നമസ്കാരം എല്ലാവർക്കും. ഗുഡ് വിൽ പാചകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനുള്ള നമ്മുടെ പാൻ റെഡി ആയിരിക്കുന്നുണ്ട്. നമുക്ക് പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെജ് ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനുള്ള നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഗാർലിക് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗാർലിക്കും ഇഞ്ചിയും ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലോട്ട് 1 ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 3 ബീൻസ് ചെറുതായി ചോപ്പ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ചെറിയ കഷ്ണം ക്യാബേജ് ചെറുതായി ചോപ്പ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രീസൺ ഗ്രീൻ പീസ് ആണ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മുടെ ക്യാരറ്റും ബീൻസും ക്യാബേജും ഗ്രീൻ പീസും നന്നായി ഒന്ന് സോട്ടായി വരണം. നമ്മുടെ വെജിറ്റബിൾ നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ബസ്മതി റൈസ്, അതായത് ബിരിയാണി റൈസ് ആണ്. നമ്മൾ 30 മിനിറ്റോളം വെള്ളത്തിൽ കുതിർക്കാനിട്ട് 10 മിനിറ്റോളം വേവിച്ചെടുത്ത ബസ്മതി റൈസ് ആണ്. നമുക്ക് ഏകദേശം 80% വേവിലാണ് നമ്മൾ ബസ്മതി റൈസ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ വൈറ്റ് പെപ്പർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്താൽ മതി, വേണമെങ്കിൽ നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കൊരു 1/4 ടീസ്പൂൺ സോയാ സോസ് നമുക്ക് പൈസിലോട്ട് ചേർത്ത് കൊടുക്കാം. 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. നമ്മുടെ ഫ്രൈഡ് റൈസ് നന്നായി ഒന്ന് സോട്ടായി വരുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് നന്നായി ഒന്ന് സോട്ടായി വന്നു കഴിഞ്ഞ് നമുക്കിനി ഫ്ലെയിം ഓഫാക്കി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. വീട്ടിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലിലേക്ക് നോർത്തുക. താങ്ക് യു.